എൻ്റെ മെയിൻ പ്രശ്നം ബ്ലീഡിംഗ് ആയിരുന്നു. ഹീമോഗ്ലോബിനൊക്കെ 7 ഉം 8 ഉം ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ, പിന്നെ എനിക്ക് പുറത്തു പോകാൻ ആഴ്ചയിൽ ഒരു ആ ദിവസങ്ങളിൽ ഒരു 3 ദിവസമൊക്കെ പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു അഡ്വക്കേറ്റാണ്. പിന്നെ 2 പിള്ളേരും അവരുടെ മോൻ 10th, 12th, 10th ഒക്കെ ഇഷ്യൂസ് ആയിരുന്നു. അവൻ്റെ എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. 7 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ, 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. 10 ഡേയ്സിനടുത്ത് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും അതെല്ലാം മാറി. ഇപ്പം എല്ലാം ഓക്കെയാണ്. ആ ഒരു കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ. പക്ഷേ മറ്റ് സർജറി പോലെയൊന്നും അല്ല ഇത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഞാൻ റെക്കമെൻഡ് ചെയ്യാം. യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, ഗർഭപാത്രത്തിൽ വരുന്ന മുഴ, നോൺ ക്യാൻസറസ് ആണ്, വളരെ കോമൺ ആണ്. ഞങ്ങൾ നാട്ടിൽ പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് ഒരു ഇപ്പം 10 പേരിൽ ഓൾമോസ്റ്റ് ഒരു 5-6 പേർക്ക് അത് കാണും ഈ മുഴ വരുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത് ഹെവി ബ്ലീഡിങ്, പെയിൻ, പ്രഷർ സിംപ്റ്റംസ്, അതായത് വലിയ മുഴ, 7-8 സെൻറ്റിമീറ്റർ മുഴ, ഞങ്ങളുടെ മൂത്രസഞ്ചി, ബ്ലാഡറിൽ പ്രഷർ വെക്കുന്നേത്ത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കാൻ ഉള്ള സെൻസേഷൻ വരുന്നത്, ഇതിലാണ് സിംപ്റ്റംസ് കൂടുതൽ. ബ്ലീഡിങ്ങും പെയിനാണ് ഏറ്റവും കോമൺ സിംപ്റ്റംസ് മെൻസ്ട്രൽ സൈക്കിൾസ്. 100% സക്സസ്ഫുൾ ആണ് ട്രീറ്റ്മെൻറ്റ്. യൂഷ്വലി ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ഒരു മൈൽഡ് സെഡേഷൻ. ഗ്രോയിൻ്റെ അവിടെ, അതായത് ഹിപ്പിൻ്റെ അവിടെ, ചെറിയൊരു 1 മില്ലിമീറ്റർ ഒരു ഹോളാണ് ആർട്ടറിയിൽ. ഞങ്ങളത് വഴി നേരെ യൂട്രസിൻ്റെ ആർട്ടറിയിലേക്ക് കയറി. ഒരു പാർട്ടിക്കിൾസ് ഇടാണ്, പാർട്ടിക്കിൾസ് ഇട്ടിട്ട് അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. വെരി സിമ്പിൾ പ്രൊസീജിയർ. കൂടി വന്നത് ഒരു 1.5-2 മണിക്കൂർ എടുക്കും. എൻ്റെ ഓൾമോസ്റ്റ് ഒരു 3-4 ഡേയ്സ് റെസ്റ്റ് മതി. ഇമ്മീഡിയറ്റ്ലി അത് അതിന് ശേഷം ബാക്ക് ടു നോർമൽ ലൈഫാണ്. അപ്പോൾ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ്റെ 2 ഗുണങ്ങളാണ്. ഒന്ന്, ഒരു ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ട്രീറ്റ്മെൻറ്റ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്, സർജറിയുടെ ആവശ്യമില്ല. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബാക്ക് ടു നോർമൽ ലൈഫ്. 1-2 ആഴ്ച റെസ്റ്റോ അതിനൊന്നും ആവശ്യമില്ല യൂഷ്വലി. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് റെവല്യൂഷണൈസിങ്, അതായത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈനെ മാറ്റി ഫൈബ്രോയിഡ്സിന്.